സ്പൈഡർമാൻ നോ വേ ഹോം കഴിഞ്ഞ ആൾക്കാർ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഇതേണ്ട ഈ ജനുവരിയിൽ നമുക്ക് മോർബിയസ് കിട്ടുമെന്ന്. എന്നാൽ ഇപ്പോൾ കിട്ടിയ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അനുസരിച്ച് ജനുവരി 28 അല്ലെങ്കിൽ ഒരു കപ്പിൾ ഓഫ് വീക്സിലും കൊണ്ട് നമുക്ക് കിട്ടാനിരുന്ന സോണിയുടെ അടുത്ത ഇൻപുട്ടായ മോർബിയസ് April 1 ഡിലേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് റിപ്പോർട്ട്സും ആ ഡിലേ ചെയ്തിട്ടുണ്ടായ നമുക്കുണ്ടാകുന്ന നേട്ടങ്ങളും മാർവൽ ഫാൻസ് അല്ലെങ്കിൽ എല്ലാവരും കാത്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. മെയിൻലി ഇൻവോൾവ്മെൻറ്റ് ആൻഡ്രൂ ഗാർഫീൽഡ് സ്പൈഡർമാൻ മോർബിയസിൽ വരുമോ ഇല്ലയോ അതിനെ കുറിച്ചുള്ള അപ്ഡേറ്റ്സും ഡോക്ടർ സ്റ്റീവൻ സ്ട്രേഞ്ചിനെ കുറിച്ചുള്ള കുറച്ച് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീട്ടിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. ലെറ്റ്സ് റോൾ ദി ഇൻട്രോ. ഹലോ ബോയ്സ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ അൽബിൻ, എ.കെ.എ. ടോക്സ്. നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന കുറച്ച് മോർബിയസ് റിലേറ്റഡ് അപ്ഡേറ്റ്സ് ആണെങ്കിലും അതിനു മുമ്പ് രണ്ട് ചെറിയ അപ്ഡേറ്റ്സും കൂടെ പറഞ്ഞു വിട്ടേക്കാം. സ്പൈഡർമാൻ നോ വേ ഹോം കഴിഞ്ഞ് ഏറ്റവും അവസാനം അല്ലെങ്കിൽ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു അടുത്ത ഈ വർഷം ഇറങ്ങുന്ന സിനിമയാണ് ഡോക്ടർ സ്ട്രേഞ്ച് 2 അല്ലെങ്കിൽ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ്. അത് ഓൾറെഡി ഏറെക്കുറെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇപ്പോൾ അതിൻ്റെ മാസീവ് റീഷൂട്ട്സ് ആണ് നടത്തുന്നത്. ഒരു വലിയ ക്യാമിയോസ് തന്നെ ഇതിൻ്റെ അകത്തുണ്ടെന്ന് കുറേ റൂമേഴ്സ് ഉണ്ടായിരുന്നു. സോ ഇപ്പോൾ നടക്കുന്ന ഈ മാസീവ് ക്യാമിയോ റീഷൂട്ട്സിൻ്റെ ഭാഗമായിട്ട് ഇഷ്ടം പോലെ റൂമേഴ്സ് വരുന്നുണ്ട്. പ്രൊഫസർ എക്സിന്റെ പേരിലാണെങ്കിലും ഇൻഹ്യൂമൻസിന്റെ പേരിലാണെങ്കിലും ബ്ലാക്ക് ബോൾട്ടിന്റെ പേരിലാണെങ്കിലും ഡിഫറെന്റ് യൂണിവേഴ്സിലുള്ള വേരിയൻസ് ഇൻക്ലൂഡിംഗ് അയൺമാൻ അങ്ങനത്തെ കുറെ റീഷൂട്ട്സിന്റെ റൂമേഴ്സ് ഇപ്പം നിലവിൽ വന്നിട്ടുണ്ട്. സോ ഏതായാലും ഇപ്പോൾ റീഷൂട്ട് ഡോക്ടർ സ്ട്രേഞ്ചിന്റെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് കുറച്ച് മാസീവ് ക്യാമിയോസ് പ്രതീക്ഷിക്കാം. അതുകൂടാതെ തന്നെ ചെറുതായിട്ട് ടോം ഹോളൻഡ് സ്പൈഡർമാൻ്റെ ആ ഒരു ട്രയോളജി അല്ലെങ്കിൽ ജോൺ വാട്സ് ട്രയോളജി അവിടെ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് കിട്ടിയ അപ്ഡേറ്റ് അനുസരിച്ച് 3 പടം കൂടെ ടോം ഹോളൻഡ് സ്പൈഡർമാൻ ആയിട്ട് തന്നെ വരുമെന്ന് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. MCU സ്പൈഡർമാൻ അത് ബേസ് ചെയ്തിട്ട് സ്പൈഡർമാൻ 4 പറ്റി ഇപ്പോൾ നിലവിലെ ഉള്ള ഒരു റൂമർ എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം വെനത്തിന്റെ ആ ഒരു പോസ്റ്റർ സീൻ വെനത്തിന്റെ സ്പൈഡർമാൻ നോ വേ ഹോമിന്റെ പോസ്റ്റർ സീനിൽ വെനത്തിന്റെ ഒരു സിംബയോട്ടിന്റെ ഒരു ഭാഗം ഇവിടെ വീണിട്ടാണ് നമ്മുടെ എഡി ബ്രോക്കും അല്ലെങ്കിൽ നമ്മുടെ വെനവും കൂടെ വേറെ യൂണിവേഴ്സ് അല്ലെങ്കിൽ അവരവരുടെ റെസ്പെക്റ്റീവ് യൂണിവേഴ്സിലേക്ക് തിരിച്ചു പോകുന്നത്. ഈ ഒരു വെനവുമായിട്ടാണ് ടോം ഹോളൻഡിന്റെ നെക്സ്റ്റ് സിനിമ റിലേറ്റ് ചെയ്യുന്നതെന്ന് സിനിമ ഇറങ്ങിയപ്പോൾ അല്ലെങ്കിൽ നോ വേ ഹോം ഇറങ്ങിയപ്പോൾ തൊട്ട് വൻ രീതിയിൽ പ്രചാരണമായ ഒരു കാര്യം തന്നെയാണ്. സോ ഇതിനെ ബേസ് ചെയ്ത് തന്നെയാണ് നമ്മുടെ സ്വന്തം സ്പൈഡർമാൻ 4 അല്ലെങ്കിൽ ടോം ഹോളൻഡ് സ്പൈഡർമാൻ്റെ അല്ലെങ്കിൽ ഒരു സിംഗിൾ സ്പൈഡർമാൻ്റെ ആദ്യത്തെ 4 പടമായിട്ട് വരാൻ ബേസ് ചെയ്ത് ഈ ഒരു കഥയിലായി കൂടെ ആയിരിക്കുമെന്നാണ് ഇത് പറയാൻ കാരണം. എന്താണെന്ന് വെച്ചാൽ സ്പൈഡർമാൻ നോ വേ ഹോമിന്റെ കോൺസെപ്റ്റ് ആർട്ട് ചെയ്യുന്ന ഒരാൾ തന്നെ ട്വിറ്ററിൽ ഇതിന്റെ ബ്ലാക്ക് സിംബയോട്ട് അല്ലെങ്കിൽ നമ്മുടെ വെനം ടോം ഹോളൻഡ് സ്പൈഡർമാൻ്റെ ദേഹത്തിലേക്ക് കയറുന്ന കുറച്ച് ഫാൻ ആഡ്സ് ഒക്കെ പ്രൊമോസും ലൈക്കും ചെയ്തിട്ടുണ്ട്. സോ ഇത് ഒരു റൂമർ ആണോ എന്ന് ചോദിച്ചാൽ റൂമർ അല്ല, ഒരു റിപ്പോർട്ടായിട്ട് തന്നെ കൂട്ടാം നമുക്ക്. സോ സ്പൈഡർമാൻ 4 എങ്ങനെയായിരിക്കും, വെനത്തിന്റെ ആ ഒരു സിംബയോട്ട് എഗെയിൻസ്റ്റ് ആയിരിക്കുമോ അല്ലെങ്കിൽ ടോം ഹോളൻഡിനെ അത് ഇഷ്ടപ്പെട്ട് നമ്മുടെ സ്വന്തം സ്പൈഡർമാൻ 3 ആദ്യമൊക്കെ പോലെ സ്പൈഡർമാൻ അത് യൂസ് ചെയ്യുമോ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. Hey. Oh, hello. What are you doing here? I know, right? I'm Peter. Deadpool. Big fan of Spider-Man. ഇനി നമ്മുടെ മോർബിയസ് അപ്ഡേറ്റ്. എൻ്റെ മോനെ, January 28 വരാനിരുന്ന മോർബിയസ് April 1 മാറ്റി. April 4 കേട്ടോ. സോ April 1 മാറ്റി വെക്കുന്ന കുറച്ച് പേർക്കൊക്കെ കുറച്ച് കംഫർട്ടബിൾ അല്ല. കാരണം ഇത് വെയിറ്റ് ചെയ്തിരുന്ന ഒരു സോണിയുടെ അടുത്ത പടമാണ് മോർബിയസ് എന്ന് പറയുന്ന ഒരു പോളി സാധനം. അതിൻ്റെ അകത്ത് മർഡറർ ഫസ്റ്റ് ട്രെയിലറിൽ തന്നെ എല്ലാവരും ശരിക്കും എടുത്ത് കണ്ട് മോർബിയസിനെ കൂടി അല്ല, നമ്മുടെ സ്വന്തം സ്പൈഡർമാൻ്റെ ഒരു പോസ്റ്ററാണ് മർഡറർ എന്ന് എഴുതിയിരിക്കുന്നത്. സോ അതിൽ കൂടി സ്പൈഡർമാൻ്റെ ഇൻവോൾവ്മെൻറ്റ്, സോണിയുടെ സ്പൈഡർ ബാഡ്, സോണിയുടെ തന്നെ സ്പൈഡർ വേഴ്സ്. സോ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൻഡ്രൂ ഗാർഫീൽഡിൻ്റെ ഇനിയുള്ള ഫർദർ സോണി ഇൻപുട്സിനെ പറ്റിയാണ്. സോ ബേസിക്കലി നമുക്കറിയാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ടോം ഹോളൻഡ് സ്പൈഡർമാൻ MCU സോണിയുടെയും കൂടിയാണ്. എന്നാൽ സോണി സ്വന്തമായിട്ട് സ്പൈഡർ വേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന് ഇപ്പോഴത്തെ നിലവിലെ അപ്ഡേറ്റ്സും റിപ്പോർട്ട്സും കറക്റ്റ് സ്റ്റേറ്റ് ചെയ്യുന്നത് ആൻഡ്രൂ ഗാർഫീൽഡ് സ്പൈഡർമാനെ തന്നെയാണ്. സോണി ഉറപ്പായിട്ടും ആൻഡ്രൂ ഗാർഫീൽഡിനെ വെച്ച് പുതിയൊരു TASM 3 അല്ലെങ്കിൽ TASM-ന്റെ ആ ഒരു ട്രയോളജി മാർക്ക് വെബിനെ കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യിപ്പിക്കുമെന്നുള്ള റിപ്പോർട്ട്സ് ഒക്കെ നിലവിൽ വന്നിരുന്നു. സോ ഈ ഒരു ബേസ്മെന്റിലാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് കിട്ടിയ അപ്ഡേറ്റ് അനുസരിച്ച് April 1 മോർബിയസ് വരുന്നത്. സോ ഒരു ക്യുക്ക് സിംഗിൾ ക്യാമിയോ എങ്കിലും അമേസിംഗ് സ്പൈഡർമാൻ അല്ലെങ്കിൽ ആൻഡ്രൂ ഗാർഫീൽഡ് സ്പൈഡർമാനെ മോർബിയസ് എന്ന് പറയുന്ന സിനിമയിൽ ഇനി റീഷൂട്ട് ചെയ്ത് ഇൻക്ലൂഡ് ചെയ്യാനുള്ള സമയം അവർക്ക് ശരിക്കുമുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ പേരിലായിരിക്കാം. ഏതായാലും അവർ പറഞ്ഞിരിക്കുന്ന ഒമിക്രോൺ അല്ലെങ്കിൽ സ്വന്തം കോവിഡിൻ്റെ വേരിയൻ്റ് ആയതുണ്ടോ കുറച്ച് കാര്യങ്ങളും ബേസ് ചെയ്തൊക്കെയാണ് April 1 തിയേറ്റർ റിലീസ് മാറ്റിയത്. സ്ട്രിക്ട്ലി റിലീസ്ഡ് ഓൺ തിയേറ്റേഴ്സ് എന്ന് അവർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. സോ ആ ഒരു ബേസ്മെൻറ്റിൽ ഇവർ പറയുന്നത് നമുക്ക് ഒന്നാമത് സോണിനെ ഇപ്പോൾ വിശ്വസിക്കാനേ പറ്റുന്നില്ല. ആൻഡ്രൂ ഗാർഫീൽഡ് ടോബി മെഗ്വയർ സിനിമ ഉണ്ടെന്ന് പുള്ളിക്കാരൻ ഇറങ്ങിയിട്ട് 2 ഇറങ്ങിക്കഴിഞ്ഞാണ് ഗൂഗിളിൽ വരെ അതിൻ്റെ കാസ്റ്റിംഗ് ലിസ്റ്റിൽ വന്നത്. സോ ആ ഒരു ബേസിൽ നമുക്കിപ്പോൾ ഒന്നും ഉറപ്പിക്കാൻ പറ്റിയില്ല. സോണി പറയുന്നൊന്നും കണ്ണും കൂടി വിശ്വസിക്കാനും പറ്റിയില്ല. ഏതായാലും TASM യൂണിവേഴ്സിലെ ആൻഡ്രൂ ഗാർഫീൽഡ് സ്പൈഡർമാൻ മോർബിയസിൽ വരുമെന്ന് തന്നെ ഇരിക്കട്ടെ. അതിന് 2 പോയിന്റ്സ് ആണുള്ളത്.
ഒന്ന്, ഫസ്റ്റ് ട്രെയിലറിൽ കണ്ടപോലെ തന്നെ മോർബിയസ് യൂണിവേഴ്സിൽ സ്പൈഡർമാന്റെ എക്സിസ്റ്റൻസ് ഉണ്ടെന്ന് നമുക്ക് കാണിച്ചു തന്നു. അതായത് മോർബിയസ് ഇതുവഴി ആ ഒരു പോകുന്ന സീനിൽ വോളിലായിട്ട് സ്പൈഡർമാന്റെ ഒരു പോസ്റ്റർ ഉണ്ട്. അവിടെ തന്നെ സോണി യൂണിവേഴ്സിന്റെ മോർബിയസ് യൂണിവേഴ്സിൽ സ്പൈഡർമാന്റെ എക്സിസ്റ്റൻസ് ഉണ്ട്. സോ സ്പൈഡർമാന്റെ ചാൻസ് എപ്പോൾ വേണമെങ്കിലും എങ്ങോട്ട് വേണമെങ്കിലും ജമ്പ് ഓഫ് ചെയ്യാന്നുള്ള ഒരു ഒന്നാമത്തെ സിംറ്റമാണത്. രണ്ടാമത്തെ സിംറ്റം എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം സ്പൈഡർമാൻ നോ വേ ഹോം കഴിഞ്ഞ് അല്ലെങ്കിൽ മോർബിയസിന്റെ സെക്കൻഡ് ട്രെയിലറിൽ വ്യക്തമായിട്ട് നമുക്ക് കാണാം ഓസ്കോർപ്പ് ഇൻഡസ്ട്രീസ്. ഓസ്കോർപ്പ് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, നോർമൻ ഓസ്ബോൺ, ഗ്രീൻ ഗോബ്ലിൻ, അല്ലെങ്കിൽ ടാസം യൂണിവേഴ്സിൽ കണ്ട ഹെൻറി, ഹെൻറിയുടെ അച്ഛൻ. ഓസ്കോർപ്പ് ഇൻഡസ്ട്രീസ് ആണ് അവിടെ തന്നെ ഉള്ളത്. ടാസം യൂണിവേഴ്സിലെ സെയിം ഓസ്കോർപ്പ് തന്നെയാണ് മോർബിയസിൽ നമ്മൾ മോർബിയസിന്റെ മെയിൻ ട്രെയിലർ അല്ലെങ്കിൽ സെക്കൻഡ് ട്രെയിലറിൽ കണ്ട ആ ഒരു ബിൽഡിംഗ് എന്ന് തന്നെ പറയാം. സോ രണ്ട് രീതിയിൽ എക്സിസ്റ്റൻസ് പൂർത്തിയായിരിക്കുമ്പോൾ ഏകദേശം കണക്ട് ചെയ്ത് നമുക്ക് തന്നെ പറയാം, അമേസിംഗ് സ്പൈഡർമാനിലെ ഓസ്കോർപ്പ് ആണ് ഇതിൻ്റെ അത് കണ്ടത്. സ്പൈഡർമാൻ ഓൾറെഡി ഇതിൻ്റെ അത് കാണിച്ചുകൊണ്ട്. സോ അമേസിംഗ് സ്പൈഡർമാൻ ആയിരിക്കുമല്ലോ ഇതിൻ്റെ അത് വരുന്നത്. സോ എൻറ്റയർലി കൺഫേംഡ് അല്ല, ഇതൊരു റൂമർ തന്നെയാണ്. ഇപ്പോഴും മോർബിയസ് എന്ന് പറയുന്ന സിനിമയിൽ ഇപ്പോഴും സ്പൈഡർമാൻ ഉണ്ടോ ഇല്ലയോ എന്ന് 100% കൺഫേം അല്ല. ബട്ട് നമുക്ക് കിട്ടിയ അപ്ഡേറ്റ്സ് എല്ലാം വെച്ച് ഇത് ഏകദേശം ഒരു 90% കൺഫേം ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏപ്രിലേക്ക് നടത്തുന്ന ഈ ഒരു റീഷൂട്ടിംഗ് പരിപാടിയിലും മോർബിയസിൽ സ്പൈഡർമാൻ്റെ ഒരു ചെറിയ ക്യുക്ക് പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ക്യാമിയോ, ആൻഡ്രൂ ഗാർഫീൽഡ് സ്പൈഡർമാൻ്റെ, സ്പെസിഫിക്കലി ആൻഡ്രൂ ഗാർഫീൽഡ് സ്പൈഡർമാൻ്റെ ആ ഒരു ക്രോസ്ഓവർ നമുക്ക് കാണാമായിരിക്കും. സോ ഇതിനെപ്പറ്റി കുറെ തിയറീസ് നിലവിൽ വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന തിയറി എന്നു വെച്ചാൽ നമുക്കറിയാം, ഏറ്റവും അവസാനം സ്പൈഡർമാൻ നോ വേ ഹോമിൻ്റെ അവസാനത്തെ ആ ഭാഗം എത്തുമ്പോഴേക്ക് ആദ്യമായിട്ട് ടോം ഹോളൻഡും ജോബി മക്ഗ്വയറും ആൻഡ്രൂ ഗാർഫീൽഡും തമ്മിൽ കാണുന്ന ആ ഒരു സീനിൽ അവരവരുടെ റോൾ ലോസിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ആൻഡ്രൂ ഗാർഫീൽഡ് എം ജെനെ ലോസ് ചെയ്ത് അല്ലെങ്കിൽ എൻ്റെ യൂണിവേഴ്സിൽ എം ജെനെ ലോസ് ചെയ്തിട്ട് കാര്യം പറയുമ്പോൾ തന്നെ ആൻഡ്രൂ ഗാർഫീൽഡ് എടുത്തു പറയുന്ന ഒരു കാര്യമാണ്, ഐ ആം നോട്ട് ഹോൾഡിംഗ് അല്ലെങ്കിൽ എൻ്റെ പഞ്ചസ് ഒന്നും ഞാൻ ഇനി ഹോൾഡ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, സ്പൈഡർമാൻ എന്ന് പറയുന്ന ആ ഒരു സൂപ്പർ ഹീറോ ഒരു നോർമൽ ഹ്യൂമൻ ബീങ്ങായിട്ട് നല്ല രീതിയിൽ ഒന്ന് പഞ്ച് ചെയ്താൽ ഈവൻ ആ ഒരു ഹ്യൂമൻ ബീങ് മരിച്ചു പോകാൻ വരെ ചാൻസ് ഉണ്ട്. സോ ഐ ആം നോട്ട് ഹോൾഡിംഗ് മൈ പഞ്ചസ് ബാക്ക് എന്ന് പറയുന്നതിൽ കൂടി സ്പൈഡർമാൻ നല്ല രീതിയിൽ തന്നെ ബാഡ് ഗൈസിനെ കൈകാര്യം ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു തെളിവാണിത്. സോ ഈ ഒരു ബേസിൽ മോർബിയസ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ കണക്ഷൻ വരാമെന്നുള്ള ഇഷ്ടം പോലെ വാസ്റ്റ് ആൻഡ് വൈഡ് തിയറീസ് ഉണ്ട്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, എങ്ങനെയായിരിക്കും മോർബിയസ് എന്ന് പറയുന്ന സിനിമയിൽ ആൻഡ്രൂ ഗാർഫീൽഡ് അല്ലെങ്കിൽ സ്പൈഡർമാൻ ഉണ്ടാകാൻ ഏറ്റവും കൂടുതൽ റിലവൻ്റ് ആയിട്ടുള്ള ഒരു തിയറി, ഏറ്റവും ബെസ്റ്റ് തിയറി നമ്മൾ പിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വാട്സ്ആപ്പ്, ടെലഗ്രാം, ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പ് ലിങ്ക് കമ്മ്യൂണിറ്റികളെല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തുന്ന താല്പര്യമുള്ള ജോയിൻ ചെയ്യാം. അടുത്ത വീട്ടിൽ കാണാൻ തരവ് നെക്സ്റ്റ് വീഡിയോ. The voice in your head, it devours you. I can't tell the difference between my waking life and dreams. Day was coming. Face the vengeance of the Moon Knight. No, 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 no.